വയനാട്ടിലേത് സമാനതകളില്ലാത്ത ദുരന്തമാണ് കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. നാട് രക്ഷാപ്രവർത്തനങ്ങൾ എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളോടും കൂടി പുരോഗമിക്കുകയാണ്. സേനകൾ അവിടെ സജീവമാണ്. NDRF ഉണ്ട്, സംസ്ഥാന അഗ്നിശമന സേനാ വിഭാഗമുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. റിയാസ് KMR തുടരുന്നുണ്ട്. റിയാസ്, മുണ്ടക്കയിൽ തകർന്നു കിടക്കുന്ന വീടുകൾക്കുള്ളിലേക്ക് എത്രത്തോളം രക്ഷാപ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്രത്തോളം ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഇക്കരേക്ക് എത്തിച്ചു? മുണ്ടക്കയിൽ ഇന്ന് മാത്രം നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ 8 മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഇത് ഔദ്യോഗിക കണക്കായി പുറത്തു വന്നിട്ടില്ല. കാരണം ആ മൃതദേഹം ആശുപത്രിയിലെത്തി രേഖകളിൽ രേഖപ്പെടുത്തിയാൽ മാത്രമാണ് ഔദ്യോഗിക കണക്കുകളിൽ അത് ഉൾപ്പെടുക. എങ്കിൽ കൂടിയും 8 മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുന്നു. ഈ വനമേഖലയോട് ചേർന്ന ഭാഗത്ത് നിന്നും ചില മൃതദേഹ അവശിഷ്ടങ്ങൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട്. പൂർണ്ണമായ മൃതദേഹങ്ങളാണ് ഈ 8 എന്ന് പറയുന്നത്. മൃതദേഹ അവശിഷ്ടങ്ങൾ അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കാര്യങ്ങൾ വ്യക്തമല്ല. അത് ആരുടെയൊക്കെ മൃതദേഹങ്ങളാണ് എന്ന് സ്ഥിരീകരിക്കാനാവാത്തൊരു സാഹചര്യമുണ്ട്. നേരത്തെ ചാലിയാർ പുഴയിലൂടെ ഒഴുകി നിലമ്പൂരിൽ നിന്നും കണ്ടെടുത്ത മലപ്പുറം പോത്തുകല്ലിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ പലതും ഇത്തരത്തിലുള്ള ശരീര അവശിഷ്ടങ്ങൾ മാത്രമായ ആ ഒരു സ്ഥിതിയുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഇവിടെയും ഉണ്ടാകുന്നു, ഈ വനമേഖലയിലും ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൃതദേഹങ്ങൾ തുണിയിലൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒരു നമുക്കൊരു പോസിറ്റീവായൊരു വിവരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം വളരെ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കര നാവികസേനകളുടെ സഹായത്തോടു കൂടിയാണ്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ മണ്ണുമാന്തി യന്ത്രം അടക്കമുള്ള കാര്യങ്ങൾ, ഹിറ്റാച്ചി അടക്കമുള്ള കാര്യങ്ങൾ അക്കരേക്ക് എത്തിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ചെളി നീക്കം ചെയ്തുകൊണ്ട് അതിനടിയിൽ ഉള്ള സാധന സാമഗ്രികൾ, ഒപ്പം തന്നെ ആളുകൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മൃതദേഹങ്ങൾ ഉള്ള കാര്യം, അതൊക്കെ കൃത്യമായി ഏറ്റവും എളുപ്പത്തിൽ പുറത്തെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. മുണ്ടക്കൈ ഗ്രാമത്തെ ഈ ചൂരമല നഗരവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു ഇതിനു വേണ്ടിയാണ് ഈ ഒരു പാലം അടിയന്തര യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നത്. ബെയ്ലി പാലം വരുന്നതോടുകൂടി വലിയ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ അതുവഴി കടത്തിവിടാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് ആവശ്യമായ സൈന്യത്തിന്റെ സഹായത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇതിന്റെ രക്ഷാദൌത്യം അട്ടമലയിലും മുണ്ടക്കയുടെ മുകൾ വശത്തും ഒപ്പം തന്നെ ഇതിന്റെ വനമേഖലയും കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളതാണ്. ചുരൽമലയുടെ വനമേഖല കേന്ദ്രീകരിച്ച് ഉൾപ്പെടെയാണ് ഈ ഒരു രക്ഷാദൌത്യം നടക്കുന്നത്. ഇതിനൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെ NDRFന്റെയും സൈന്യത്തിന്റെയും അഗ്നിരക്ഷാസേനയുടെയും എല്ലാം പ്രവർത്തകർ നേതൃത്വം നൽകുന്നുണ്ട്. നേവിയുണ്ട്, ഏഴിമല നാവിക അക്കാദമിയിൽ നിന്നും വന്ന നേവിയുടെ സഹായമുണ്ട്. നേവി നേരത്തെ ഹെലികോപ്റ്ററിൽ ഇവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്ന രംഗം നമ്മൾ കണ്ടതാണ്. അതിൽ തന്നെ ആ ഒരു ഭക്ഷണം വാങ്ങാനായി ആളുകൾ ക്യൂ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സ് വല്ലാതെ വേദനിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ രക്ഷപ്പെടുത്തിയ ആളുകളെ എല്ലാം ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അത് മൃതദേഹങ്ങൾ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വേദനാജനകമായൊരു കാഴ്ച, അതിൽ പിഞ്ചുകുട്ടികളെന്നോ വയോധികരെന്നോ ഇല്ലാത്ത വിധം ഒരു മനസ്സിനെ വേദനിപ്പിക്കുന്ന, ഉള്ളുലയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ വയനാട്ടിൽ നിന്നും മേപ്പാടി പരിസരങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ രക്ഷാദൌത്യം തുടർന്നു വരുന്നു. റിയാസ്, കാലാവസ്ഥ അനുകൂലമായത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. എങ്കിൽ പോലും രക്ഷാപ്രവർത്തകർ പറയുന്നത് പോലെ കാൽ ചവിട്ടുമ്പോൾ മണ്ണിൽ പൊതിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉള്ളത്. ഈ വീടുകൾക്കുള്ളിലൊക്കെ നിരവധി പേർ കുടുങ്ങിക്കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. 400 വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് 30 വീടുകൾ മാത്രമെന്നാണ് പഞ്ചായത്ത് അംഗം തന്നെ പറയുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇനിയുമേറെ ശ്രമകരമായ ദൗത്യം മുന്നിൽ കിടക്കുകയാണ്. ബെയ്ലി പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു ഗതിവേഗം കൈവരുമെന്ന് കരുതാം അല്ലേ? തീർച്ചയായും ഈ ബെയ്ലി പാലം ആണ്, അതായത് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം ആണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അത് ത്വരിതഗതിയിലാണ് സൈന്യം അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യുദ്ധമേഖലകളിലെല്ലാം കാണുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആ ഒരു സംഭവം
സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും വേഗത്തിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് മുണ്ടക്കൈയിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അവിടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഈ ഉരുളെടുത്ത ജീവിതങ്ങൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട ആളുകളെ കണ്ടെത്താൻ ഈ ചെളിക്കടിയിൽ എത്ര പേർ പുതഞ്ഞുപോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുകയാണ് ലിബീഷ്.